മാധ്യമം പറഞ്ഞതാണോ എന്ന് പരിശോധിക്കണം, അത്രയേ ഉള്ളൂ. എൻ ഐ എ പറഞ്ഞ കാര്യങ്ങളുണ്ട്, എൻ ഐ എ പറഞ്ഞതിനപ്പുറം അതിന് മാനങ്ങൾ ചാർത്തി കൊടുക്കാൻ ചിലർ ബോധപൂർവ്വം ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. എൻ ഐ എ പറഞ്ഞത് എൻ ഐ എ പറഞ്ഞത് തന്നെ, അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യമാണ് ഈ സ്വപ്നയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്നലെ കോടതിയിൽ പറഞ്ഞ കൂട്ടത്തില് മുഖ്യമന്ത്രിയുമായിട്ടും അവർക്ക് പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയായിട്ട് പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വക്കീൽ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പരിചയമില്ലെന്ന് ചോദിച്ചില്ലേ ആ ചോദിച്ചയാളോട്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പലർക്കും പരിചയം ഉണ്ടാവില്ലേ? അതിനപ്പുറമുള്ള പരിചയം എന്താണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെപ്പോലുള്ള ചില മാധ്യമപ്രവർത്തകർക്കും നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും എന്താണ് വേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വർണം കടത്താൻ കൂട്ടുനിന്നാണോ? അതിനുവേണ്ടി ശ്രമിച്ചുവെന്നാണോ? അതിനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതെത്ര അധ്വാനിച്ചാലും ഒരു ഫലവും ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിക്കോ. അങ്ങനെ ഒരു സംശയം എവിടെങ്കിലും വരുമ്പോ അതിന്റെ സത്യാവസ്ഥ പറയണ്ടേ? സിഎമ്മല്ലേ അത് പറയേണ്ടത്? നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം നാട്ടുകാർക്ക് നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ടല്ലോ. അത് നാട്ടുകാർക്ക് ഒരു സംശയം ഇപ്പോൾ ഇല്ലാതെ ഈ കാര്യത്തിൽ. നിങ്ങളൊരു പ്രത്യേക രീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? ഈ നാടിൻ്റെ പൊതുവായ ബോധം മാറ്റിമറിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? അതാണോ മാധ്യമധർമ്മം? നിങ്ങളൊരു പ്രത്യേക ഉപജാപക സംഘത്തിൻ്റെ വക്താക്കളായി മാറുകയല്ലേ? ആ ഉപജാപക സംഘത്തിൻ്റെ വക്താക്കളായിട്ടാണോ മാറേണ്ടത്? എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന എന്നെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? അതല്ലേ നോക്കേണ്ടത്? എന്തും വിളിച്ചു പറയാമെന്നുള്ള അവസ്ഥയല്ലേ? ഏത് നിന്ദ്യമായ രീതിയും സ്വീകരിക്കാമെന്നല്ലേ? അതിനാണോ കൂട്ടുനിൽക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കതിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. നാട്ടുകാർക്കും അറിയാം ഇതൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല എന്ന്. കൃത്യമായ അന്വേഷണം നടന്നിട്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വരട്ടെ, അതല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഈ ഉദ്യോഗസ്ഥൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം കൂടി വരില്ലേ, സംശയത്തിന്റെ നിഴലിൽ വരില്ലേ? അപ്പോ അങ്ങനെ ഒരു സ്വാഭാവികം ഒരു ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലേ? ആ സ്വാഭാവികമായ ചോദ്യമാണോ ഉണ്ടായത് ഇവിടെ? ഇവിടെ സ്വാഭാവികമായ ചോദ്യമാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഒതുങ്ങി നിൽക്കുമല്ലോ. ആ ഉദ്യോഗസ്ഥൻ ഒതുങ്ങി നിന്നുകൊണ്ടാണോ വന്നത്? ഇന്നത്തെ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ നോക്ക്, അതാണോ റിപ്പോർട്ടിൻ്റെ പൊരുൾ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വേറെ പലർക്കും മറ്റു പല ഉദ്ദേശവും കാണും, അതിന് കൂട്ടുനിന്ന് കൊടുക്കണോ നിങ്ങൾ? രാഷ്ട്രീയമായി എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും, ആ ശക്തികളുടെ കൂടെ നിന്ന് കൊടുക്കണോ? സാധാരണ നിലക്കുള്ള മാധ്യമധർമ്മം പാലിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തെല്ലാം രീതികളാണ് സ്വീകരിക്കുന്നത്? ഇന്നൊരു മാധ്യമം ഉപ്പും വെള്ളവും എടുത്തു പോകുന്നതാണ്ടല്ലോ. ആരാ ഉപ്പ് കയറിയത്? ആരാണ് വെള്ളം എടുത്തത്? ആരാണ് വെള്ളം കുടിക്കേണ്ടി വരിക? മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായി തലപ്പത്തിരിക്കുന്ന ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണോ? അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി എന്ന്. അത് നിങ്ങൾ ആദ്യം കാണണം. എനിക്കങ്ങനെ യാതൊരു ആശങ്കയില്ല. ഏത് അന്വേഷണവും നടക്കട്ടെ. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഇത് ഗൗരവമായ കേസാണ്, ഗൗരവമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം. അത് തന്നെയാണ് എൻ ഐ എ കോടതിയിലും പറഞ്ഞത്. ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്, ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അധിക ദിവസമൊന്നും കഴിയേണ്ടി വരില്ല, എല്ലാ വിവരവും പുറത്തു വരും, സ്വാഭാവികമായും പുറത്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ആവർത്തിക്കുകയാണ്, ആരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടുന്നുവെന്ന് അപ്പോൾ കാണാം. എനിക്കും എൻ്റെ ഓഫീസിനും ഒന്നും മറച്ചു വെക്കാനില്ല കാര്യത്തിൽ. മാധ്യമങ്ങൾക്കെതിരെ പറയുമ്പോഴേ
ഈ സി എം തന്നെയാണ് എൻ ഐ എ നല്ല വിശ്വാസത്തിലുള്ള ഏജൻസിയാണെന്ന് പറയുന്നത്. അത് എൻ ഐ എ തന്നെ കോടതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ എൻ ഐ എയുടെ അഭിഭാഷകൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അങ്ങ് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? അതാണോ മാധ്യമങ്ങൾ അങ്ങ് ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം? ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുത്ത രീതിയാണ്. നിങ്ങൾ കൊടുത്ത രീതി എന്നെയും എൻ്റെ ഓഫീസിനെയും അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിലാണ്. അതാണോ ചെയ്യേണ്ടത്? കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്ന ഒന്നാണ് എന്ന് വരുത്തലാണോ നിങ്ങളുടെ ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണോ മാധ്യമധർമ്മം? നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടേതായ നിലപാടുകളുണ്ടാവും. എന്നെ പോലത്തെ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൻ്റെ ആൾ ഇവിടെ അത്തരമൊരു ഗവൺമെൻറ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ പൂർവ്വകാല ചരിത്രമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണോ പോകേണ്ടത്? കാലം മാറിയില്ലേ? വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്നില്ലേ? ഞങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് ദോഷമാണോ സംഭവിച്ചത്? കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എത്രയോ എണ്ണി എണ്ണി പറയാൻ പറ്റില്ലേ? അതല്ലേ വസ്തുത? ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങൾ സാധാരണ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് അതിലങ്ങ് ഒതുങ്ങി നിൽക്കാനാണ് ശ്രമിക്കാറ്. എന്തുകൊണ്ടാണത്? ഇത്തരം ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പോൾ എന്നെ ആക്ഷേപിക്കാൻ അല്ലെ ഞങ്ങളെ ആക്ഷേപിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്ന നേതൃത്വങ്ങളുടെ അണികളുമുണ്ട്. അപ്പോൾ അവർക്കൊന്നും വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കണ്ട എന്നതുകൊണ്ടാണ് ഞാൻ പല ആക്ഷേപങ്ങൾക്കും മറുപടി പറയാതെ പോയത്. നിങ്ങളിനി അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പത്രസമ്മേളനങ്ങളിൽ അതുമാകാം. ഒരു ഭാഗം ഇങ്ങനെ പോകാം നമുക്ക്. അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ. എനിക്കതിനും മടിയൊന്നുമില്ല. നമ്മൾ തമ്മിൽ കുറേ കാലമായില്ലേ കാണുന്നത്? ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തുന്നോ ഇനി വീണ്ടും തുടരുന്നോ? സിഎം, ഒരു കാര്യം കൂടി. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അവിടെ സിഎം പറഞ്ഞതുപോലെ അംഗീകരിക്കുന്ന പല സാധ്യതകളുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായ ഒരു സംശയം സർക്കാരിനെതിരെ ഉണ്ടാകില്ലേ? അത് മാധ്യമങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾ കിട്ടുന്ന വാർത്തകൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വാഭാവികത ഉള്ളതല്ലേ? അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപവും ആരോപണം വരുമ്പോൾ ഒരു ഉത്തരവാദിത്വം സർക്കാരിനോട് മറുപടി പറയേണ്ട ഒരു ബാധ്യസ്ഥ സിഎമ്മിനില്ലേ? അതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. ഒരു സംശയത്തിന്റെ നിഴൽ വരാൻ പാടില്ലല്ലോ എന്ന ഒരു പശ്ചാത്തലം. അതെ, നിങ്ങളുടെ ശുദ്ധാത്മാവ് കൊണ്ട് ചോദിക്കുന്നതാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതെല്ലാവരും വിലയിരുത്തുന്നത് നിങ്ങളെ പറ്റി. നിങ്ങൾ അത്രയും പരിശുദ്ധാത്മാക്കളാണ് തന്നെയാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഇവിടെ ഉയർന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഞാനെടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം സസ്പെൻഷനടക്കം കഴിയുന്നത്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൃപ്തരല്ല, അതാണ് പ്രശ്നം. നിങ്ങൾ തൃപ്തരാകാത്തത് നിങ്ങൾക്ക് തൃപ്തി വരാത്തത് കൊണ്ടല്ല. നിങ്ങളെ ഈ വഴിക്ക് പറഞ്ഞു വിടുന്നവർക്ക് തൃപ്തി വന്നിട്ടില്ല. ആ തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? ഈ കസേരയിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു കിട്ടണം. അത് നിങ്ങളെ ആഗ്രഹം കൊണ്ട് നടക്കില്ല, നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാലേ നടക്കൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിപ്പോ ഇവിടെ നിർത്തിക്കൂടെ, പിന്നെ കാണാം. അടുത്ത കാണാം. പിന്നെ നാളെ നിങ്ങളെ ചോദ്യത്തിന് പിടിച്ചിട്ട് ഞാൻ പോയി കളഞ്ഞു എന്ന് പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. മന്ത്രി, കെ ടി ജലീലിനെതിരെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. അതായത് ഈ യു എ കൗൺസുലേറ്റിൽ നിന്നും ഖുറാനാണ് നൽകിയതെന്നായിരുന്നു നേരത്തെ മന്ത്രി കെ ടി ജലീൽ പറഞ്ഞത്. എന്നാൽ യു എ കൗൺസിലേറ്റ് പറയുന്നത് ഖുറാൻ അല്ല വിതരണം ചെയ്തതെന്നാണ്. അതിന് ജലീൽ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ജലീലിന്റെ വിശദീകരണമുണ്ട് ആ കാര്യത്തിൽ. ശരി.